എല്ലാവരെയും സുഹൃത്തുക്കൾക്കും ടെക് സവാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഇനി വീഡിയോ ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് യൂസർ അക്കൗണ്ട് ആൻഡ് ബ്രാൻഡ് അക്കൗണ്ട്. എന്താണ് യൂസർ അക്കൗണ്ട് എന്നും എന്താണ് ബ്രാൻഡ് അക്കൗണ്ട് എന്നുള്ളതും പലർക്കും അറിയത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരുപക്ഷെ യൂസർ അക്കൗണ്ടിലായിരിക്കാം ഇപ്പോൾ കിടക്കുന്നത്, അത് ബ്രാൻഡ് അക്കൗണ്ട് ആക്കി മാറ്റണം. എന്തിനു വേണ്ടിയാണ് ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായി വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. സ്റ്റേ ട്യൂൺഡ് വിത്ത് ടെക് സവാരി. യൂട്യൂബിൽ യൂസർ അക്കൗണ്ടും അതുപോലെ തന്നെ ബ്രാൻഡ് അക്കൗണ്ടും എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആദ്യമായി തന്നെ പറയട്ടെ, നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആദ്യമായി യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചാനൽ കാണാൻ സാധിക്കും. ആ ചാനലാണ് യൂസർ അക്കൗണ്ട്. സാധാരണഗതിയിൽ എല്ലാ സുഹൃത്തുക്കളും ചെയ്യാറുള്ളത് യൂസർ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് പതിവ്. യൂസർ അക്കൗണ്ടിൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാവരും ചാനലിൻ്റെ പേരും അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ അക്കൗണ്ടുകൾക്കുള്ള ഡിഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ചാനലിനെ നമുക്ക് മറ്റൊരു മെയിൽ ഐ ഡി കൂടെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ആക്സസ് ചെയ്യാനായിട്ട് മാനേജറാക്കി കൊടുക്കാനോ നമുക്ക് സാധിക്കുന്നതല്ല. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ മെയിൽ ഐ ഡി ആക്സസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ചാനൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. പല കാരണങ്ങൾ കൊണ്ടും പല ജിമെയിൽ അക്കൗണ്ടുകളും ബ്ലോക്കായി പോകാറുണ്ട്. മേ ബി ടെക്നിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പാമിങ് ആക്ടിവിറ്റി ആയിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂസും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് അക്കൗണ്ടിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാവൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളിന്ന് ചെയ്ത് തന്നെ നോക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു യൂസർ അക്കൗണ്ടും ബ്രാൻഡ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതെങ്ങനെയാണ് സെറ്റിംഗ്സിൽ അതെങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചും, കൂടാതെ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ യൂസർ അക്കൗണ്ടിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങളുടെ യൂസർ അക്കൗണ്ട് നിങ്ങൾക്ക് ബ്രാൻഡ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും യൂട്യൂബ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യൂസർ അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചും നമ്മളിന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ചാനലിലേക്ക് സൈൻ ചെയ്ത് കയറാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പ്രൊസീജിയറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് എനിക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് യൂട്യൂബ് ചാനലിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നു, അതായത് ഈ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാം സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ മാത്രമേ കാണുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യാം. എൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബ്രാൻഡ് അക്കൗണ്ടാണ്. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതാ ഇതാണ് നിങ്ങൾക്കുള്ള ചാനൽ. ഈ ഒരു ചാനലായിരിക്കും നിങ്ങൾ കയറുമ്പോൾ കാണുന്നത്. അതായത് ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ചാനലിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. സി, ഇപ്പോൾ ഈ കാണുന്നതാണ് സാധാരണ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും കാണുന്ന ഒരു ഇൻ്റർഫേസ്. ഇതാണ് ഈ ഒരു ഇൻ്റർഫേസ്. ഇതിൽ പോയി നിങ്ങൾ നേരിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ നേരെ അപ്ലോഡ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചാനൽ കൊടുത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡ്
ട്രെൻഡ് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഒരു കാരണവശാലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇത് ഇപ്പോഴും യൂസർ അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യൂസർ അക്കൗണ്ടിന്റെ പേര് മാത്രമാണ് നിങ്ങളിപ്പം മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് എങ്ങനെയാണോ കിടന്നിരുന്നത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇവിടെ യൂസ് എ ബിസിനസ് ഓർ അതർ നെയിം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഈ യൂസ് ഓർ ബിസിനസ് ഓർ അതർ നെയിം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻ കണ്ടോ, ഇവിടെയാണ് ടു ക്രിയേറ്റ് എ ന്യൂ ചാനൽ ഓർ ക്രിയേറ്റ് എ ബ്രാൻഡ് അക്കൗണ്ട്. ഇവിടെയാണ് നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മെയിലിൽ, അതുകൊണ്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്നിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ അക്കൗണ്ടും ഓപ്പൺ ആയിട്ടുണ്ടാവും, ഒരു ബ്രാൻഡ് അക്കൗണ്ടും ഓപ്പൺ ആയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീണ്ടും ഈ ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ വരുന്ന ആ ഏരിയയിൽ വരിക. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇന്റർഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കാം. ഇനി അഥവാ ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയുടെ ഈ കാണുന്ന സെറ്റിംഗ്സ് ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനലാണെങ്കിലും കുഴപ്പമില്ല, ഈ നിങ്ങളുടെ യൂസർ അക്കൗണ്ട് ചാനലാണെങ്കിലും കുഴപ്പമില്ല. യൂസർ അക്കൗണ്ട് ചാനലിൽ ഇങ്ങനെ തന്നെ പേരെഴുതി കാണിക്കും ജിമെയിലിൽ തന്നെ. പക്ഷെ ബ്രാൻഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്രാൻഡ് അക്കൗണ്ടിൻ്റെ പേരിവിടെ കാണിക്കും. നമ്മൾ ആ ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതൊക്കെ ചാനലുകൾ ഇങ്ങനെ കിടപ്പുണ്ടെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് സെറ്റിംഗ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതെൻ്റെ യൂസർ അക്കൗണ്ടാണ്. നിങ്ങളും പോയി ഇതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഇവിടുന്ന് ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, ഇവിടെ വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതെൻ്റെ യൂസർ അക്കൗണ്ടാണ്, ഇവിടെ എനിക്ക് മാനേജേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ ഏതൊക്കെ ചാനലുകൾ ഉണ്ട് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് സി ഓൾ മൈ ചാനൽസ് ഓർ ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പോയി ചാനൽ ക്രിയേറ്റ് ചെയ്യാം. കണ്ടില്ലേ, നേരത്തെ കണ്ടിരുന്ന അതേ ഇന്റർഫേസ് തന്നെയാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലൂടെ വന്ന് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ക്രിയേറ്റ് ബിസിനസ് നെയിം കൊടുത്ത് വേണം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മളുടെ ഈ അക്കൗണ്ടിൽ ഏതൊക്കെ ചാനലുകൾ ഉണ്ട് എന്നുള്ളതല്ലേ. അതിനായി നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതെൻ്റെ ബ്രാൻഡ് അക്കൗണ്ടാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അക്കൗണ്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ സെറ്റിംഗ്സിൽ ഞാനിപ്പോൾ പോയി കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനിക്കിവിടെ ഉണ്ട്. നേരത്തെ കണ്ടിരുന്ന ചാനലിൽ ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഈ ആഡ് ഓർ റിമൂവ് മാനേജേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ആഡ് ഓർ റിമൂവ് മാനേജേഴ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇതിൽ നമുക്ക് മാനേജ് പെർമിഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ചാനലിൻ്റെ ഓണർ ഇപ്പോൾ പ്രൈമറി ഓണർ ഞാൻ തന്നെയാണ്. എനിക്കിനി എൻ്റെ മറ്റ് ഒരു മെയിൽ ഐ ഡിയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ സുധിൻ യൂസഫ് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ മെയിൽ ഐ ഡിയിലുള്ളവർക്ക് എന്ത് ഓതറൈസേഷൻ ആണ് കൊടുക്കുന്നത്, നമുക്ക് ഓണറാക്കി നമ്മളുടെ തന്നെ മെയിൽ ഐ ഡി ആണെങ്കിൽ നമുക്ക് ഓണറാക്കി കൊടുക്കാം, നമ്മളുടെ സ്റ്റാഫോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് മാനേജറാക്കി കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിൽ ഞാൻ ഓണറാക്കുന്നു, എന്നിട്ട് ഞാൻ ഇൻവൈറ്റ് കൊടുക്കുകയാണ്. ഈ ഇൻവിറ്റേഷൻ
ഇപ്പോൾ എൻ്റെ ഈ എൻ്റെ ഈ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ഇൻവിറ്റേഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ മെയിൽ ഐ ഡി ഉപയോഗിച്ച് എൻ്റെ ഈ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോർ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ വിൻഡോ വന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ആണ് നമ്മൾ പറഞ്ഞ യൂസർ അക്കൗണ്ട്, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് അക്കൗണ്ട്. ഇനി ഇതിൽ ഇനിയും ചാനലുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടുന്ന് വീണ്ടും നമുക്ക് അടുത്ത ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ആരെങ്കിലും യൂസർ അക്കൗണ്ട് ആയിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള കാര്യം പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന എൻ്റെ യൂസർ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ യൂസർ അക്കൗണ്ടിലേക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ യൂസർ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല സുഹൃത്തുക്കളും ഇതുപോലെ യൂസർ അക്കൗണ്ടിലായിരിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബ്രാൻഡ് അക്കൗണ്ട് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നിങ്ങൾ ഇതുപോലെ ഒരു ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ബ്രാൻഡ് അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോയും ഇപ്പം ഉപയോഗിക്കുന്നില്ല, യൂസർ അക്കൗണ്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഉള്ള ചാനലിനെ നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ഈ ചാനലിൻ്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോസ് വരും. ഇവിടെ നമ്മൾ വ്യൂ ഓർ ചേഞ്ച് യുവർ അക്കൗണ്ട് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. സോറി, വ്യൂ ഓർ ചേഞ്ച് യുവർ അക്കൗണ്ട് സെറ്റിംഗ്സ് അല്ല, അഡ്വാൻസ്ഡിൽ ആണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ, അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട്. മൂവ് ചാനൽ ടു യുവർ ബ്രാൻഡ് അക്കൗണ്ട് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മളുടെ അക്കൗണ്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യാൻ പറയും. ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ കണക്റ്റഡ് അക്കൗണ്ട് സുബി ന്യൂസ്, ഇതാണ് ഈ ചാനൽ. ഇതിലൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് കാണാം, ഒരു വീഡിയോ. ആഫ്റ്റർ മൂവ്, മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആ ചാനൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് ഈസ് ഓൾറെഡി കണക്റ്റഡ് ടു അനദർ യൂട്യൂബ് ചാനൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരും. ഏത് ചാനലിലേക്കാണോ നമ്മളിവിടെ മൂവ് ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം സുബിൻ യൂസഫ് എന്ന് പറയുന്ന ചാനലാണ്, നിങ്ങളുടെ ചാനലിന് ഒരു കമ്പനി പേരുണ്ടാവും, അതേ പേരിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ മറ്റൊരു ചാനലും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് ഇവിടെ ചാനലിന് പേര് കൊടുത്തു, അതെന്തുകൊണ്ട് ഇവിടെ ഇപ്പം അപ്ഡേറ്റ് ആയില്ല, പിന്നീട് അപ്ഡേറ്റ് ആകുമായിരിക്കാം. എന്തായാലും സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് ഒഫീഷ്യൽ എന്നാണ് ഞാൻ നേരത്തെ ഇതിന് പേര് കൊടുത്തത്. സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് ഒഫീഷ്യൽ എനിക്ക് സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഈ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സിൽ ഒരു വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൽ മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഈ ചാനൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും സംശയം വരുന്ന ഒരു സെക്ഷനാണിത്.
Street Food Trends is already connected to another YouTube channel. Street Food Trends is where the channel is Street Food Trends connected. If you move your channel to brand account Street Food Trends, the currently connected channel will be deleted. ഇങ്ങനെ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് ഒഫീഷ്യൽ അല്ലെങ്കിൽ സുബിൻ യൂസഫ് എന്ന് എഴുതിയിരിക്കുന്ന ആ ചാനല് ഈ ചാനലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ചാനൽ ഇപ്പൊ കിടപ്പുണ്ട്, ആ ചാനൽ ഡിലീറ്റ് ആവും. അപ്പൊ ആ ചാനൽ ഞാനിപ്പോ ഡിലീറ്റ് കൊടുക്കുകയാണ്. കണ്ടോളുക, ഇപ്പോൾ ഞാന് മൈ ചാനൽ നൗ, മൈ ചാനൽ ആഫ്റ്റർ മൂവ് ഇങ്ങനെ വരും. ഇതാ കണ്ടോളുക, മൂവ് ചാനൽ ഞാൻ മൂവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇറ്റ് മേ ടേക്ക് അപ് ടു 10 മിനിറ്റ്സ് ഫോർ അപ്ഡേറ്റ്സ് ടു യുവർ അക്കൗണ്ട് ടു ബി കംപ്ലീറ്റഡ്. 10 മിനിറ്റ് സമയം എടുക്കുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ ഈ ചാനല് ഇപ്പൊ ഇവിടെ വീണ്ടും പഴയ പോലെ ഇത് യൂസർ അക്കൗണ്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ദാ ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ ആ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക്, സ്ട്രീറ്റ് ഫുഡ് ട്രെൻഡ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ യൂസർ അക്കൗണ്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത വീഡിയോ ഇവിടെ അപ്ലോഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ യൂസർ അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറും. അതിനുള്ള അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ അക്കൗണ്ടിനെ ബ്രാൻഡ് അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു യൂസർ അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്തത്. അതിനൊരു എക്സാമ്പിളും ഞാൻ ചെയ്തിരുന്നു. മനസ്സിലാകാത്തവർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഡെമോ ആയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അതിലൊരു ബ്രാൻഡ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അതിൽ ക്രിയേറ്റ് ചെയ്ത ഡെമോ യൂസർ അക്കൗണ്ടിൽ ഒരു വീഡിയോ സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആ യൂസർ അക്കൗണ്ടിനെ ആ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കപ്പോൾ ഒരു തവണ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഒറിജിനൽ യൂസർ അക്കൗണ്ടിലുള്ള വീഡിയോസും ഒക്കെ മറ്റൊരു ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കാം. വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള പുതിയ എന്തെങ്കിലും ഒരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ സുബി.